KCB ഓഫീസർമാരുടെ സംഘടനകളുമായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചർച്ച നടത്തുകയാണ്. KCB ഓഫീസേഴ്സ് അസോസിയേഷനും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. എൻ കെ ഗിരീഷാണ് ഇതിന്റെ വിശദാംശങ്ങൾ നൽകുക. ഗിരീഷ്, ഈ ഇന്നലെ ഉണ്ട ഈ നേരത്തെ സംസ്ഥാന സമിതിയിൽ ഈ വിമർശനം ഉയർന്ന ഒരു സാഹചര്യം, മന്ത്രി ഇക്കാര്യത്തിൽ വേണ്ടത്ര ഇടപെടൽ നടത്തുന്നില്ല എന്ന വിമർശനമാണ് ഉണ്ടായിരുന്നത്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നത്തെ യോഗത്തെ കാണേണ്ടത്, ചർച്ചയെ കാണേണ്ടത്. എന്ത് തരത്തിലുള്ള നിലപാടുകളായിരിക്കും ഉയർന്നു വരുന്നത്? വീണ പ്രശാന്ത് പറഞ്ഞതിന്റെ തുടർച്ചയായി ഇന്നിപ്പോൾ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. ചർച്ച മുക്കാൽ മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. ഇക്കാര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതാണ് അറിയേണ്ടത്. ഓൺലൈനായിട്ടാണ് ചർച്ച, അതുകൊണ്ട് തന്നെ അതിന്റെ വിശദാംശങ്ങൾ വ്യക്തമായിട്ടില്ല. എന്തായാലും CPM അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയ പശ്ചാത്തലത്തിൽ കുറെ കൂടി ഒരു വിട്ടുവീഴ്ച മനോഭാവം മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഭാഗത്തു നിന്നും അതുപോലെ KCB ചെയർമാൻ ഡി അശോകിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇരുകൂട്ടരും വിട്ടുവീഴ്ചയെ തയ്യാറായാൽ മാത്രമേ ഈ സമരം ഒത്തുതീർപ്പാക്കാൻ സാധ്യതയുള്ളൂ. ആ വിട്ടുവീഴ്ചയുടെ സ്ഥലം ഏതുവരെ ആകാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാക്കൾ അവരുടെ സസ്പെൻഷൻ പിൻവലിച്ചെങ്കിലും അവരെ സ്ഥലം മാറ്റിയിരുന്നു. ഈ സ്ഥലം മാറ്റ ഉത്തരവ് അംഗീകരിക്കില്ല എന്നൊരു നിലപാടിലാണ് ഈ നേതാക്കൾ. അത് വൈദ്യുതി ബോർഡ് അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തേത് വൈദ്യുതി ബോർഡിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ചില പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ജീവനക്കാരുടെ സംഘടന ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കുക എന്നത് സംബന്ധിച്ച വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ അതും നടക്കേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ എന്ത് തീരുമാനം വരും എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും ഇന്നത്തെ ചർച്ചയുടെ ഫലപ്രാപ്തി. എന്തായാലും ചർച്ച ഇപ്പോൾ മുക്കാൽ മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ഒരു 10-15 മിനിറ്റിനകം തന്നെ ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ സാധിക്കും. വീണ ശരി ഗിരീഷ്.